നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് എത്ര നേരമായി, എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ എന്റെ പൊന്നെ, അത്യാവശ്യമായിട്ടൊരു കാര്യം ഒന്ന് വിട്ടു. ഐ ആം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. എന്നെ നാട്ടുകാരുടെ മുന്നിൽ കാത്തിരിക്കാൻ പറയാതെ നിധിഷേട്ടൊരു പ്രൈവസി ഏർപ്പാടാക്കിയല്ലോ. താങ്ക്സ്. നാളെ പിറ്റേന്ന് സൂപ്പർ മോഡൽ ആവേണ്ട പെണ്ണല്ലേ നീ? നിന്റെ പ്രൈവസിക്ക് ഞാൻ വില കൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യേണ്ടത്? എന്റെ മോള് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അത് മതി. ഗിരി എന്ത് പറയുന്നു? കോഴിക്കോട്ട് നിന്ന് വന്ന ശേഷം അവന്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ട്രീറ്റ്മെന്റ് പാതി വഴിക്ക് നിർത്തിയിട്ട് വിളിച്ചോണ്ട് വന്നതല്ലേ അച്ഛാ. ഭക്ഷണക്രമവും വ്യായാമവും ഒക്കെ ഇവിടെയും തുടരേണ്ടതാണ്. അതിനെന്താ, നീ ഉണ്ടല്ലോ, അതൊക്കെ നീ നന്നായി നോക്കുമെന്ന് അച്ഛനറിയാം. പക്ഷേ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അച്ഛാ, ഗിരിക്കൂടെ തോന്നണ്ടേ? അതെന്താ നീ എങ്ങനെ പറഞ്ഞത്? തിരികെ വീട്ടിൽ വന്നതോടെ ഗിരി പഴയ വഴിക്ക. കോഴിക്കോട്ടെ ആ നാച്ചുറോപ്പതി സെന്ററിൽ നിന്ന് ഗിരിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കും എന്റെ മനസ്സിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഗിരിയുടെ ഡയറ്റ് ശ്രദ്ധിക്കണം, ഗിരിയെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കണം, അങ്ങനെ മൊത്തത്തില് ഗിരിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നതാ. ഗിരിയെ നീ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയില്ലേ? സ്വന്തം ആരോഗ്യം നോക്കണം എന്ന് അവനെന്താ അറിയില്ലേ? ഈ വീട്ടിലൊരു അന്തരീക്ഷം അച്ഛൻ അറിയാഞ്ഞിട്ടാ. ഗിരിയെ അങ്ങനൊരു ചിട്ടവട്ടത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വീട്ടിലുള്ള ആരും എന്റെ കൂടെ നിൽക്കുന്നില്ല അച്ഛാ. ഒക്കെ ഗിരിയുടെ നല്ലതിനു വേണ്ടിയല്ലേ, അതവർക്ക് അറിയില്ലേ? സമ്മതിച്ചാ എന്താ കുഴപ്പം? അതാ ഞാൻ പറഞ്ഞത്, അച്ഛൻ ഈ വീട്ടിലെ രീതികളൊന്നും മനസ്സിലാവില്ലാന്ന്. ഞാൻ കഷ്ടപ്പെട്ട് ഗിരിയുടെ ഡയറ്റൊക്കെ ശ്രദ്ധിച്ച് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ അമ്മയോ നിതീഷോ ആരെങ്കിലും ഒക്കെ ഗിരിയെ പ്രലോഭിപ്പിച്ച് ഇഷ്ടമുള്ളതെല്ലാം കഴിപ്പിക്കും. അതോടെ എന്റെ അധ്വാനം വെറുതെ ആവുകയും ചെയ്യും. അതാ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലും ഭേദം കോഴിക്കോട്ടെ ആ പ്രകൃതി ചികിത്സാ കേന്ദ്രം തന്നെ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകാലം ഗിരിയെ ഒരിത്തിരി കഷ്ടപ്പെടേണ്ടി വന്നിരുന്നാലും ആരോഗ്യം നന്നായിരുന്നേനെ. എന്നെ നമ്മുടെ ജോസഫ് വിളിച്ചോണ്ടിരിക്കുക. ഇത് അച്ഛന്റെ കൂടെ ഗവൺമെന്റ് പ്രസ്സില് ജോലി ചെയ്യുന്ന ജോസഫ് അങ്കിളോ? അതെ, കുറച്ചു നേരമായി വിളിക്കുന്നു. ഞാനേ ആ കോളൊന്നും എടുത്തിട്ട് മോളെ തിരിച്ചു വിളിക്കാം. ശരി അച്ഛാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.